പുനരധിവാസത്തിന് പുതുമാതൃകയോ എന്നാണ് ചോദ്യം തീർച്ചയായും പുതുമാതൃകയാകണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ ഇതിനു മുമ്പുള്ള പല പുനരധിവാസ പാക്കേജുകളും ദയനീയമായി പരാജയപ്പെടുകയോ ഭാഗികമായി മാത്രം വിജയിക്കുകയോ ചെയ്ത പശ്ചാത്തലമാണ് നമുക്കുള്ളത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് കവളപ്പാറയിൽ നടന്ന പുനരധിവാസത്തിൻ്റെയും അല്ലെങ്കിൽ പുത്തുമലയിൽ നടന്ന പുനരധിവാസത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പത്ത് ലക്ഷം രൂപ വീതം വീട് നഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു അല്ലെങ്കിൽ വീട് വെച്ച് കൊടുത്തു അവരെ ഒരു പ്രദേശത്ത് എൺപത്തിനാല് പേരെയും ഒരുമിച്ചൊരു പ്ലോട്ടിൽ താമസിപ്പിക്കാനായി പക്ഷേ അതിനും അപ്പുറം എന്ത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാതെ പോയി അവരുടെ മാനസികമായിട്ടുള്ള പുനരധിവാസം നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള പുനരധിവാസം ഒപ്പം അവരുടെ ഭൗതികമായിട്ടുള്ള പുനരധിവാസം ഈ മൂന്ന് കാര്യങ്ങളിലും ഒരേപോലെ തയ്യാറെടുക്കണം ഇത് മൂന്നുമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുനരധിവാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ പുത്തുമലയിൽ സംഭവിച്ചത് ഭൗതികമായിട്ടുള്ളൊരു പുനരധിവാസം മാത്രമാണ് അതും വളരെ പരിമിതമായ കള്ളികളികളായി ഒരു പ്രദേശത്തേക്ക് വിശാലമായി ജീവിച്ചിരുന്ന ഒരു ജനതയെ കൊണ്ടുവന്ന് ഒതുക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അതിൽ തന്നെ ശാസ്ത്രീയമായി സാങ്കേതികമായ ചില പിഴവുകൾ സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലും അപ്പുറം അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിരുന്നു ആ ഭൂമി പലപ്പോഴും തിരിച്ചെടുത്ത് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല പത്തും പതിനഞ്ചും ഇരുപതും സെന്റ് ഭൂമി ഉണ്ടായിരുന്ന നാല്പത്തഞ്ച് സെന്റ് ഭൂമി ഉണ്ടായിരുന്ന കർഷകന് ആ ഭൂമിയുടെ നഷ്ടത്തിന്റെ പരിഹാരം കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിരുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കേണ്ടത് കവളപ്പാറയിൽ മാത്രം മുപ്പത്തഞ്ചു പേർക്ക് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കേരള സംസ്ഥാന സർക്കാരിനോട് ഒരു ഉന്നതാധികാര സമിതിയെ നിയോഗിക്കണം ഈ കവളപ്പാറയിൽ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് ആ ഭൂമി നഷ്ടപ്പെട്ടു ത്തിന്റെ പരിഹാരം കൊടുക്കുകയോ അല്ലെങ്കിൽ മറിച്ചു ഭൂമി കൊടുക്കുകയോ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കണം ഒന്നും ചെയ്തിട്ടില്ല ആ വിദഗ്ധ സമിതിയെ ഇതുവരെ നിയമിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അതുകൊണ്ട് പാളിപ്പോയ പുനരധിവാസ പാക്കേജുകൾ നമ്മുടെ മുന്നിലുണ്ട് അതുപോലെയുള്ളൊരു പുനരധിവാസ പാക്കേജാകരുത് അതുകൊണ്ടാണ് ഈ നിലവിൽ ഈ മേപ്പാടിയിലെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ പറയുന്നത് പുത്തുമലയിലെ മനുഷ്യരുടെ അവസ്ഥ വരുമോ ഞങ്ങൾക്ക് എന്നുള്ള ചോദ്യത്തിൽ അതുണ്ട് അതാ ഒഴിവാക്കുക എന്നതാണ് ആവശ്യം ഇനി ഒരു പ്രശ്നം കൂടിയുണ്ട് ഈ താൽക്കാലികമായ പുനരധിവാസത്തിന്റെ പ്രശ്നം പുത്തുമലയിൽ അനുഭവിച്ചിരുന്നു വാടകയ്ക്ക് വീട് എടുത്തു കൊടുത്തു രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും വാടകയ്ക്ക് വീട് കൊടുത്തവരും ഇവരും തമ്മിൽ പിന്നീട് ഭിന്നത ഉണ്ടാവാൻ തുടങ്ങി ഇതൊക്കെ അവരിലേൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതല്ലാത്തതാണ് അതുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു മൂന്ന് തരത്തിലുള്ള താൽക്കാലിക പുനരധിവാസമാണ് ഒന്ന് ടോട്ടലി ഫ്രീ ആയിട്ട് വീട് കൊടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഗണിക്കാം പക്ഷേ അതിനു മുമ്പ് സർക്കാർ സംവിധാനം പരിഗണിക്കാൻ പോകുന്നു പി ഡബ്ല്യു ഡി ക്വാർട്ടേഴ്സുകൾ ഇപ്പോൾ മേപ്പാടിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു നൂറ്റി മുപ്പതോളം മുറികൾ വീടുകൾ ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളതാണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി പണി കഴിപ്പിച്ചതാണ് അത്തരം വീടുകൾ തുറന്നു കൊടുക്കുക എന്നതാണ് ആദ്യത്തെ ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം രണ്ടാമത്തതാണ് ഫ്രീ ആയിട്ട് വാടക വീടുകൾ കൊടുക്കുന്നവരെ ഉപയോഗിക്കുക എന്നുള്ളത് മൂന്നാമതായിട്ടാണ് അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടെത്തുന്നത് പോലെ വാടക വീടുകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് മൂ ഇനി മറ്റൊന്നും കൂടിയുണ്ട് പ്രീ ഫാബ് പ്രീ ഫാബ് വിജയിച്ചതാണ് നേരത്തെ സാധനം പറയുമായിരുന്നു ഏഷ്യൻ ഗെയിംസ് നമ്മുടെ ഗെയിംസ് നടക്കുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഗെയിംസ് വില്ലേജിൽ മേനംകുളത്ത് നിർമ്മിച്ചിരിക്കുന്നത് പ്രീ ഫാബ് ഹോംസ് ആയിരുന്നു ആ പ്രീ ഫാബിലാണ് നിരവധി അത്ലറ്റുകൾ വന്ന് താമസിച്ചത് മനോഹരമായി ഉണ്ടാക്കി പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിന് ഉണ്ടാക്കിയിരിക്കുന്നത് കൺസ്ട്രക്ഷൻ്റെ ഡിഫോൾട്ട് കൊണ്ടാണോ എന്നറിയില്ല അത് ഒരു വനിതാ ബറ്റാലിയന് കൈമാറിയപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമായി അത് നമുക്കിവിടെ കഴിയില്ല അപ്പോൾ ഇവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രീഫാബ് നിർമ്മാണവും ആലോചിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഇതിനും അപ്പുറം നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു സഹകരണം ഇതിൽ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ അവരെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു താൽക്കാലിക പുനരധിവാസം നടത്തിയാൽ നന്നായിരിക്കും നമ്മളോട് സംസാരിച്ചവരിൽ സ്ത്രീ പറഞ്ഞത് അമ്പലവേലിലാണ് എന്നാണ് പേര് ഭർത്താവിൻ്റെ പേര് അബ്ദുൾ ജബ്ബാർ അവർ വർക്ക് ചെയ്യുന്ന ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ വീട് അവരുടെ യഥാർത്ഥ വീട് അവർ വിട്ടുകൊടുക്കും അവരിപ്പോൾ താമസിക്കുന്നത് താൽക്കാലിക ഷെഡിലാണ് കാരണം കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതുകൊണ്ട് അവരുടെ നല്ല വീട് കുറച്ച് ദൂരെയുണ്ട് ആ വീട് ഇവർക്ക് ഒഴിഞ്ഞു കൊടുക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗം മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട് ബെന്നി അല്പസമയം മുമ്പ് നമ്മളെ വിളിച്ചിരുന്നു ബെന്നി കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലിൽ ഇരയായിത്തീർന്നയാളാണ് അന്നയാൾ ഒൻപത് മാസം ക്യാമ്പിൽ കഴിഞ്ഞ ആളാണ് എന്നിട്ട് സർക്കാർ കൊടുത്ത നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് വീട് വെച്ചയാളാണ് സ്വന്തമായിട്ട് ആ വീട് പണിഞ്ഞയാളാണ് ആ വീട് ഇപ്പോൾ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം കൊടുക്കാമെന്ന് പറയുന്നൊരു ബെന്നിയെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിൻ്റെ സുമനസ്സുകളുടെ സഹകരണമാണ് ആ സുമനസ്സുകളുടെ സഹകരണം കൂടി ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിനൊരു മാതൃകാപരമായ പുനരധിവാസം നടത്താൻ സാധിക്കും അതും ചുരുങ്ങി സമയം കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് കാരണം രക്ഷാദൌത്യത്തിൽ നമ്മളൊരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഇനി പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പാക്കണം സാമ്പത്തിക പുനരധിവാസം ഉണ്ടാവണം ഭൗതിക പുനരധിവാസത്തോടൊപ്പം ഒപ്പം മാനസികമായിട്ടുള്ളൊരു പുനരധിവാസവും അവർക്ക് കൊടുക്കണം അതിന് ഒരു ആവാസ വ്യവസ്ഥയുടെ പുനരധിവാസം എന്ന നിലയിൽ തന്നെയായിരിക്കണം നമ്മളതിനെ സമീപിക്കേണ്ടത് താൽക്കാലികമാണെങ്കിൽ കൂടി സമ്മർദ്ദത്തിലാക്കുന്ന ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല ഈ ഘട്ടത്തിൽ അത്രയും സൂക്ഷ്മമായി ജാഗ്രതയോടു കൂടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത് നമ്മളടക്കം അതിൽ ശ്രമിക്കുന്നു ഇതിനകം ഇരുപത്തിയൊൻപത് പേരുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് നാളെ നമ്മൾ കുറച്ചുകൂടി നാളെ നമ്മുടെ ക്യാമ്പയിൻ തുടരും നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അൻപത് പേരുടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാരിനെ കൈമാറുകയും ചെയ്യും നാളെ വൈകുന്നേരത്തോടു കൂടി അത്രയും വാടക വീടുകൾ പൂർണ്ണമായും സൗജന്യമായി വിട്ടുകൊടുക്കാം എന്നാണ് ആളുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു പുതുമാതൃക വേണം എന്നതാണ് എൻ്റെ അഭിപ്രായം